ആന്ധ്രാപ്രദേശിലെ റായൽസീമ വിഭാഗത്തിൽപ്പെട്ട മിഷൻ പ്രവർത്തനങ്ങൾ. ആ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി അവിടേക്ക് ചെന്ന ഒരു ഡോക്ടർ ദമ്പതികൾ, ഡോക്ടർ ഒ യു ജോർജ് സാറും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ഡോക്ടർ ശാന്തി ജോർജ്, ഇവർ രണ്ടുപേരും നമ്മുടെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന, ഈ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒരിക്കലും നമുക്ക് മറക്കുവാനാകില്ല. അത്രയ്ക്ക് വിലയേറിയതായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ വിയോഗത്തിൽ നമ്മളെ ഏറെയധികം വിഷമിപ്പിച്ചിട്ടുള്ള ഒന്നാണെങ്കിലും സാറിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ ശാന്തി ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മാഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാഡം, ഈ ഒരു മിഷൻ പ്രവർത്തനത്തിൽ 45 വർഷങ്ങൾക്ക് മുമ്പ് മാഡം ചെന്നു, എങ്ങനെയായിരുന്നു ആ ഒരു കടന്നുപോക്ക്, അവിടേക്കുള്ള യാത്ര, അവിടുത്തെ പ്രവർത്തനങ്ങളെ അറിയണം, അതെങ്ങനെയായിരുന്നു പങ്കുവെക്കാമോ? സ്തോത്രം. 44 വർഷം മുമ്പ് കൊച്ചു കുഞ്ഞിനെ, 3 മാസം കുഞ്ഞിനുള്ള കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഇന്ന് എത്തുമ്പോൾ എനിക്കും, ഞാൻ ചെറുപ്പം വളരെ പ്രായമാണ്, MBBS കഴിഞ്ഞു പിന്നെ കുഞ്ഞുണ്ടായി, കൊച്ചു കുഞ്ഞു, അത് രണ്ടുപേരുടെ ആഗ്രഹം ബാക്ക്വേർഡ് ഏറിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം വെച്ച് പിന്നോക്കം ചെന്ന ആളുകളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. CMF-ൻ്റെ ഒരു എൻകറേജ്മെൻ്റ് ഉണ്ടായിരുന്നു, CMF ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ്, അതിൻ്റെ ഭാഗവാക്കായിരുന്നു. പഠിക്കുന്ന ഒരാൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴേ ബാക്ക്വേർഡ് ഏരിയയിൽ പ്രവർത്തിക്കണം, മിഷൻ വർക്കായിരുന്നു, ഫിഷറി ഡോക്ടറാണെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എൻ്റെ അപ്പച്ചന് KV സാബു മാരാമ മണത്തിട്ട് വർഷങ്ങളോളം കൺവെൻഷൻ നടക്കുന്ന സമയത്ത് തന്നെ 26 വർഷം മുമ്പ് February 15 കടന്നു. എൻ്റെ അമ്മച്ചിയും ചേവ്യ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും അവരെ രണ്ടുപേരും മാരാമൻ മണപ്പുറത്ത് സമയങ്ങൾ ചെലവഴിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ദൈവം എനിക്കും എൻ്റെ വല്യപ്പച്ചനും ഗേജനാഥീശും കളത്തീര് ഒരു ഇവാഞ്ചലിസ്റ്റ് പ്രവേശത്തെ കൊടുക്കുന്ന പഴയിൽ അവരുടെ എല്ലാം പ്രേരണയും അവരുടെ എല്ലാം പ്രാർത്ഥനയും കാരണം എന്നെ ദൈവം പിന്നീട് മിഷണറി ഡോക്ടറായി, അങ്ങനെ മിഷണറി ഡോക്ടറായി കൂടെ പ്രവർത്തിക്കുവാൻ സാഹചര്യം ഒരുക്കി തന്നു. ആ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ പോകാനും വേളയിൽ നിലനിൽക്കുവാനും 45 വർഷത്തോളം ദൈവങ്ങളെ അതിശയമായെടുത്ത് ഉപയോഗിച്ചു. കഷ്ടതകളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അടിക്കടിയായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അതിജീവിക്കുവാനും ദൈവത്തെ മാത്രം നോക്കി യാത്ര ചെയ്യും. ഞാൻ അന്ത്യം വരെ ക്രൂശയെ നോക്കി. മാത്രമായിരുന്നു ലക്ഷ്യം. ഈ ലോകം അശാശ്വതം, മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ട ജീവിതം എന്നേക്ക് നിലനിൽക്കുന്നില്ല. ദൈവവചനത്തിൽ അടിഷ്ഠിതമായിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബൈബിൾ ക്ലാസ് എടുക്കുക, എല്ലാവരെയും ബൈബിൾ പഠിപ്പിക്കുക, കവിത പുസ്തകം സൺഡേ സ്കൂൾ ടീച്ചറായിട്ടും തന്നെ സൺഡേ സ്കൂൾ അധ്യാപകം പഠിപ്പിക്കാനും ഏറ്റവും അധികം താല്പര്യം. ഇപ്പോൾ അവസാന നിമിഷത്ത് ജീവൻ പോകുന്നതിന് അന്ന് വൈകുന്നേരവും ബൈബിൾ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ബൈബിൾ ക്ലാസ്, അതുപോലെ തന്നെ സ്റ്റാഫിന് വേണ്ടി ബൈബിൾ ക്ലാസ് എടുക്കുക. വേദപുസ്തകം എല്ലാവരും അറിയണം. വേദപുസ്തകം നമ്മുടെ എപ്പോഴും അതിനാൽ അതിഷ്ടമായിട്ട് ജീവിതം ആത്മാവിനെ പ്രേരിതമായി നിറയപ്പെട്ട് ഫലം കായ്ക്കുന്ന ജീവിതം നിർമ്മിക്കണമെന്നുള്ളവരുടെ ആഗ്രഹം ദൈവം ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നു. ഗോതമ്പ് മണി വെള്ളത്ത് വീണ് ചാളമില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നു എന്നുള്ള ആ വചനം ഞങ്ങൾ ദൈവം വാങ്ങിച്ചു തന്നു. അതുപോലെ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. നമ്മുടെ ശക്തിയോ മുഴുക്കോ ഭക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം. ലോകസ്ഥാപനം മുതൽ മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് വിളി കേട്ട് അടിയനിത് അടിയനെ അയക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന ദൈവം കേട്ടു ഉപയോഗിച്ചു. അധികം നാമം മാറ്റപ്പെടണമേ, തലമുറ തലമുറയായി സങ്കേതമാകും. അത്രത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അവിടുത്തെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാൻ, ഈ കാലത്ത് അനേകർക്ക് വേണ്ടി ജീവിക്കുവാൻ കൃപ തന്നു. ആ കൃപയ്ക്ക് പ്രധാന പ്രവേശനം ഒട്ടും പ്രതീക്ഷിക്കാതെ വരുവാനും ഭാഗമാകുവാനും ഇടയായി. എല്ലാവരുടെയും ആദരണ വളരെയധികം ലഭിക്കുവാനിടയായി. ഇത്രയധികം വിലയേറിയ ഒരു പ്രൊഫഷൻ, ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയും അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നേറുവാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണ്. അവിടെ നിന്ന് ഒരു മിഷൻ ഫീൽഡിലേക്കുള്ള കടന്നു പോകുക, അത് പ്രത്യേകിച്ച് ആരും തിരഞ്ഞെടുക്കുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ അന്ന് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടോ?
ചെറുപ്പം മുതലേ ഒരു അച്ഛൻ്റെ മോളായിട്ട് ജനിച്ചതുകൊണ്ടും ചെറുപ്പം മുതലേ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് കർത്താവിന് വേണ്ടി കത്ത ജീവിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവം എന്നുള്ള അത് ആ വെളിവീട് വേർതിരിക്കും. ദൈവം അതിനു വേണ്ടി തന്നെ ഒരു മദർ തേർച്ചയായി തീരണം, അതുപോലെ ഐഡാസ് കടതായി തീരണം. വല്യപ്പച്ചൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഈ ചെറുപ്പമാലെ അവർ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരുന്നു. അതനുസരിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ മെഡിക്കൽ പ്രൊഫഷനിലെ ദൈവം കൊണ്ടുവന്നെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആ രീതിയിലായിട്ടാണ് അഡ്മിഷൻ കിട്ടിയത്, ദൈവം എടുത്ത് ഉപയോഗിച്ചത്. ആ ചെറുപ്പം എന്റെ ജനനം മുതൽ എന്നെ വിളിച്ച ദൈവം അത് എപ്പോഴും ഓർക്കുന്നു. അവളിയും തെരഞ്ഞെടുത്തു ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എത്രത്തോളം സഹായിച്ചു. ഇനിയുള്ള പുതുതലമുറയ്ക്ക് ഈ ഒരു മിഷൻ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആള് എന്നുള്ള നിലയിൽ നൽകാനുള്ള സന്ദേശം, തലമുറ തലമുറയായി ഇത് സേവനം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് ആഗ്രഹം. അവിടെ തുടങ്ങിയിരിക്കുന്ന ആ ഹോസ്പിറ്റൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ബാക്ക്വേർഡ് ഏരിയയിലൂടെ ആയിരിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവത്തിന്റെ കൃപയാൽ മിഷൻ പ്രവർത്തനങ്ങൾ അവിടെ വരുവാനിടയായി. 25-26 വർഷമായിട്ട് മാർത്തോമ സഭ അവിടെ ഏറ്റെടുത്തപ്പം മുതൽ മിഷൻ സെന്ററുകൾ വളരെയധികം അച്ഛന്മാരുടെ സഹായം, സുവിശേഷകരെ എല്ലാവരും എത്രയധികം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും ദൈവം ഇടയാക്കി. മുമ്പോട്ട് അത് യാതൊരു കാരണവശാലും അത് നിന്നു പോകയില്ല എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് കിട്ടി. ലോകത്തിൻ്റെ അവസാനം വരെയും ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ആ പ്രസ്ഥാനവും മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഭാവി തലമുറയ്ക്ക് ഇതെന്നും ഒരു വെല്ലുവിളിയായിട്ട് നിലകൊള്ളുമെന്നുള്ള ഒരു പ്രത്യാശയോടെ ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി ആ സ്ഥാപനത്തെയും അവിടെയുള്ള പ്രവർത്തനങ്ങളെയും സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും എന്നും എന്നും നന്ദിയോടെ ഓർക്കുവാൻ. ഇത് മനുഷ്യരുടെ സങ്കല്പമല്ല, നിന്നതല്ല, നാം ദൈവം നമ്മെ നിർത്തിയതാണെന്നുള്ള അതേ ഉറപ്പുമുണ്ട്. ഇന്നും ദൈവം സർവശക്തനായ ദൈവം, സൃഷ്ടിച്ചവനായ ദൈവം, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം ഈടെ ശാശ്വത ഭുജങ്ങളുണ്ടെന്നുള്ള അതേ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കും. ഭൂലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകുവാനായി ഇറങ്ങിത്തിരിക്കേണ്ട നാം, നമുക്ക് മാതൃകയായുള്ള ഡോക്ടർ റോയു ജോർജ്, ഡോക്ടർ ശാന്തി ജോർജ് എന്നീ ദമ്പതികൾ, ഇവരുടെ ജീവിതം അനുകരിക്കുവാനും അതിലും ഉപരിയായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.